ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിയായിരുന്ന 13-ാം പ്രതിയായിരുന്ന ഗൂഢാലോചനയിലെ പ്രധാനി എന്ന് കോടതി കണ്ടെത്തിയ പി കെ കുഞ്ഞനന്ദൻ മരണപ്പെട്ടിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. പി കെ കുഞ്ഞനന്ദന്റെ മരണം പാനൂർ നിലവിൽ പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള പി കെ കുഞ്ഞനന്ദൻ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗബാധിതനായി ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത്. അദ്ദേഹത്തിന്റെ മരണം തൊട്ടിട്ട് മറ്റൊരു തരത്തിലുള്ള ഒരു വിവാദം കൂടി പുകയുകയായിരുന്നു. കാരണം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മുതിർന്ന സി പി ഐ എമ്മിന്റെ നേതാക്കളെല്ലാം തന്നെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരാളായിട്ടുള്ള പി കെ കുഞ്ഞനന്ദന്റെ ദേഹവിയോഗത്തിൽ അഗാധമായിട്ടുള്ള ദുഃഖങ്ങൾ രേഖപ്പെടുത്തി. ഈ ഒരു കാര്യമാണ് പല രീതിയിലും വാർത്തകളായി വരുന്നത്. ചില ആളുകൾ കുഞ്ഞനന്ദനെ വലിയ തോതിൽ പാർട്ടിയുമായി ബന്ധപ്പെടുത്തി പാർട്ടിയുടെ സി പി ഐ എമ്മിൻ്റെ തന്നെ ഏറ്റവും പ്രബലനായിട്ടുള്ള അല്ലെങ്കിൽ സി പി ഐ എമ്മിന് വേണ്ടി സ്വജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു ഉത്തമനായ കമ്മ്യൂണിസ്റ്റായി വാഴ്ത്തുമ്പോൾ, മറുവശത്ത് പി കെ കുഞ്ഞനന്ദനെ എതിർക്കുന്നവർ ടി പി വധക്കേസിനെ മുൻനിർത്തിക്കൊണ്ടാണ് കൃത്യമായ രീതിയിൽ ആ ഒരു വാദത്തെ ഖണ്ഡിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം ഒരു കൊലയാളി പരിവേഷമുള്ള ആൾ തന്നെയായിരുന്നു. മരണം കൊണ്ട് ഒരു മനുഷ്യനെ, നമ്മൾക്ക് മരണത്തോടുകൂടി ഒരു മനുഷ്യൻ്റെ എല്ലാ വിധത്തിലുള്ള ചെയ്തികളും അവസാനിക്കുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, ടി പി ചന്ദ്രശേഖരൻ എന്ന ഒരു വ്യക്തിയോട്, അദ്ദേഹം മുൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, സി പി ഐ എമ്മിന് ഏറ്റവും വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഉഞ്ചിയ മോർക്കാട്ടേരി ഏറാമല പോലെയുള്ള സ്ഥലങ്ങളിൽ ആർ എം ബി എന്ന മറ്റൊരു വിമത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമുണ്ടാക്കി അദ്ദേഹം കൃത്യമായ രീതിയിൽ പാർട്ടിക്ക് ായി വളർന്നു വരുന്നതിനെ തുടർന്നാണ് അദ്ദേഹത്തെ 51 വിട്ട് വെട്ടിക്കുന്നത്. തീർച്ചയായും സി പി ഐ എം ചരിത്രത്തിൽ സമാനതകളില്ലാത്ത രീതിയിൽ പ്രതിസന്ധിയിലായ ഒരു കൊലപാതകം, ഒരു രാഷ്ട്രീയ കൊലപാതകമായിരുന്നു ടി പി ചന്ദ്രശേഖരൻ്റേത് എന്നത് ഒരു നിസ്തർക്കമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആ ഒരു അവസരത്തിലാണ് പി കെ കുഞ്ഞനന്ദൻ പ്രതിയാകുന്നത്, അദ്ദേഹം ജയിലിൽ പോകുന്നത്. അദ്ദേഹത്തിന് ക്രമവിരുദ്ധമായിട്ട്, ചട്ടവിരുദ്ധമായിട്ട് പരോളുകൾ പിണറായി സർക്കാർ വന്നതിന് ശേഷം ലഭിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ വന്നിരുന്നു. എന്തായാലും ശരി, പി കെ കുഞ്ഞനന്ദൻ എന്നൊരു അധ്യായം അവിടെ അടയുന്നു. കാരണം അദ്ദേഹം മരണപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുതിർന്ന സി പി ഐ എം നേതാക്കളെല്ലാം തന്നെ പി കെ കുഞ്ഞനന്ദൻ പാർട്ടിക്ക് വേണ്ടി നിസ്തുലമായ സംഭാവനകൾ നൽകിയ വ്യക്തിയാണെന്ന് അനുസ്മരിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലും ഒപ്പം തന്നെ മറ്റു ഇടങ്ങളിലും എല്ലാം തന്നെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത്. എന്നാൽ ആ ഒരു അഭിപ്രായത്തെ ഖണ്ഡിച്ചുകൊണ്ട് ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ്റെ പത്നിയായിട്ടുള്ള കെ കെ രമ തന്നെയും വന്നിരിക്കുന്നു എന്നതാണ്. കെ കെ രമ അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വലിയ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. ടി പി വധത്തിന് മുമ്പ് കുഞ്ഞനന്ദൻ കൊട്ടേഷൻ സംഘാംഗങ്ങളുമായി 7 തവണ ഫോണിൽ സംസാരിച്ചു എന്നാണ് കെ കെ രമ വെളിപ്പെടുത്തുന്നത്. കൊടിസുനി, ടി കെ രജീഷ്, മുഹമ്മദ് ഷാഫി ഉൾപ്പെടെയുള്ള കൊട്ടേഷൻ സംഘങ്ങളുമായി അവർ ടി പി വധത്തിന് പോകുന്നതിന് തൊട്ട് മുമ്പ് തന്നെയാണ് കുഞ്ഞനന്ദൻ, പി കെ കുഞ്ഞനന്ദൻ, പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള ടി പി വധക്കേസിലെ പ്രതിയായിട്ടുള്ള 13-ാം പ്രതിയായിട്ടുള്ള ഗൂഢാലോചനയിൽ ഏറ്റവും സജീവമായി പങ്കെടുത്തു എന്ന് പ്രോസിക്യൂഷൻ തെളിയിച്ച പി കെ കുഞ്ഞനന്ദൻ കൊട്ടേഷൻ സംഘാംഗവുമായി 7 തവണ ഫോണിൽ സംസാരിച്ചു. കുറ്റവാളിയെ കരുതലുള്ള ഒരു മനുഷ്യസ്നേഹിയായി സ്ഥാപിച്ചെടുക്കാനുള്ള മുഖ്യമന്ത്രിയുടെയും സി പി ഐ എമ്മിൻ്റെയും കഠിനാധ്വാനം സഹതാപമുണർത്തുന്നതാണെന്ന് കെ കെ രമ ടി പി ചന്ദ്രശേഖരൻ്റെ വിധവ കെ കെ രമ പറഞ്ഞിരിക്കുന്നു. കൃത്യമായി അതിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. കോടതി ഒരു കൊലക്കേസിൽ ജീവപര്യന്തം തടവറ വിധിച്ച കുഞ്ഞനന്ദനെ കരുതലുള്ളൊരു മനുഷ്യസ്നേഹിയായി സ്ഥാപിച്ചെടുക്കാനുള്ള മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിൻ്റെയും കഠിനാധ്വാനം സഹതാപം ഉണർത്തുന്നതെന്ന് കെ കെ രമ പറഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായും അവർ ആ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ആ കോൾ ഡീറ്റെയിൽസ്, അതായത് പി കെ കുഞ്ഞനന്ദൻ വിളിച്ച ആ കൊട്ടേഷൻ സംഘാംഗങ്ങളെ വിളിച്ച 22/4/2012, 23/4/2012, 23/23 തന്നെ മറ്റൊരു കോള്, 27, അതിനുശേഷം 20, 25, 27 ഇങ്ങനെയുള്ള ഡേറ്റുകളുടെ ആ ഡേറ്റുകളിൽ സമയം ഉൾപ്പെടെ ഡ്യൂറേഷൻ ഉൾപ്പെടെ കോളിൻ്റെ ഡ്യൂറേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആ ഇമേജുകൾ കൂടി അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് അവർ ഫേസ്ബുക്കിൽ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്തായാലും ഒരാൾ മരണപ്പെട്ടതിന് ശേഷം, അതായത് പി കെ കുഞ്ഞനന്ദൻ എന്ന ഒരു വ്യക്തി മരണപ്പെട്ടതോടുകൂടി അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള അധ്യായം അടയുകയാണ്. പക്ഷേ എന്തായാലും ശരി, ടി പി ചന്ദ്രശേഖരൻ വധക്കേസിനെ സംബന്ധിക്കുന്ന അലയൊലികൾ ഒരിക്കലും അടങ്ങുന്നില്ല എന്ന ഒരു കാര്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം. കാരണം കുഞ്ഞനന്ദനെ വിശുദ്ധനാക്കാനുള്ള പ്രചരണ യുദ്ധം മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും പാർട്ടി ചാനലും പത്രവും സൈബർ സംഘവും വരെ ഒരുമിച്ച് നയിക്കുന്ന ദയനീയ കാഴ്ച കേരളം കാണുകയാണെന്നും കെ കെ രമ ഫേസ്ബുക്ക് പോസ്റ്റ് ഫേസ്ബുക്കിൽ കുറിക്കുകയാണ്. തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ
ട്വീറ്റിലൂടെ നിശ്ചിതമായ വിമർശനമാണ് മുഖ്യമന്ത്രിക്കും കോടിയേരി ബാലകൃഷ്ണനും ഒപ്പം തന്നെ കൈരളി ചാനലിനും ഒപ്പം ദേശാഭിമാനി ദിനപത്രത്തിനും ഒപ്പം തന്നെ സൈബർ ലോകത്തെ പാർട്ടി വിഭാഗങ്ങൾക്കും അല്ലെ സൈബർ ഗ്രൂപ്പുകൾക്കും എതിരെ കടുത്ത ഭാഷയിലാണ് ടി പി ചന്ദ്രശേഖരന്റെ പത്നി അദ്ദേഹത്തിന്റെ വിധവ കെ കെ രമ പ്രതികരിക്കുന്നത് എന്തായാലും ശരി ഒരുപക്ഷെ സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് പി കെ കുഞ്ഞനന്ദന്റെ മരണം അവർക്ക് ഒരു പരിധിവരെ വലിയൊരു ആശ്വാസമായിരുന്നു കാരണം 2012 അദ്ദേഹം അറസ്റ്റിലാകുന്നത് തൊട്ട് 2014 അദ്ദേഹത്തെ കോടതി ശിക്ഷിക്കുന്നതും മുതൽ ഈ 2020 വരെ അദ്ദേഹത്തിന്റെ മരണം വരെ അദ്ദേഹം പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ യാതൊരു പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ യാതൊരു മൊഴികളും നൽകിയിട്ടില്ല അത് ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ലക്ഷണമാണ് എന്ന് തന്നെ പാർട്ടിയോട് വിധേയപ്പെട്ട് ജീവിച്ച ഒരു വ്യക്തിയാണ് പി കെ കുഞ്ഞനന്ദൻ എന്ന് പറയുന്നതിൽ സി പി എമ്മിനെ പ്രേരിപ്പിച്ചു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് പാനൂർ ഏരിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ വീണ്ടും അദ്ദേഹത്തെ ഏരിയ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തുവാൻ അദ്ദേഹം ജയിലിൽ കഴിയവേ ഏരിയ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തുവാൻ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം വെട്ടിനിരത്തിക്കൊണ്ടാണ് അദ്ദേഹത്തെ വീണ്ടും പാനൂർ ഏരിയ കമ്മിറ്റി അംഗമാക്കി സി പി എം അദ്ദേഹത്തോടുള്ള കൂറ് കാട്ടിയത് എന്തായാലും ശരി കെ കെ രമയുടെ ആരോപണം വരും ദിവസങ്ങളിലും രാഷ്ട്രീയപരമായി വലിയ വാദപ്രതിവാദങ്ങൾക്ക് ഇട നൽകും ഒരു സംശയവും വേണ്ട പക്ഷേ എന്തായാലും ശരി ചരിത്രത്തിലെങ്ങും സമാനതകളില്ലാത്ത പ്രതിരോധവും പ്രതിസന്ധിയുമാണ് സി പി ഐ എം ടി പി ചന്ദ്രശേഖരനിലൂടെ നേരിടുന്നത് മരണശേഷവും സി പി ഐ എമ്മിനെ വേട്ടയാടുന്ന ഒരു ദുർഭൂതമായി തന്നെ അല്ലെങ്കിൽ അവരുടെ ഓർമ്മകൾ അവരുടെ അവരുടെ പാർട്ടി നയങ്ങൾക്ക് അല്ലെങ്കിൽ ആ പാർട്ടിയുടെ വളർച്ചയെ തന്നെ പിന്നോട്ടടിക്കുന്ന ഒരു ദുർഭൂതമായി തന്നെ അവർ ടി പി ചന്ദ്രശേഖരൻ വധത്തെ കാണുന്നു എന്നതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു തെളിവാണ് അദ്ദേഹത്തെ കൊന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൊലയാളികളായിട്ടുള്ള പ്രതികളെ കൃത്യമായ രീതിയിൽ സംരക്ഷിക്കുന്നത് അവരോട് വിധേയത്വം പുലർത്തുന്നത് പക്ഷേ ഇതൊക്കെ തന്നെയാണ് വലിയ സഹതാപം ഉണർത്തുന്ന തരത്തിലേക്കുള്ള കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ടി പിയുടെ ഭാര്യ കെ കെ രമ ഖണ്ഡിക്കുന്നത്.